ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഈ ചെടിയെ ചൈനീസ് എവർഗ്രീൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സിലെ ചെറിയ ചെറിയ ഡിസൈനുകളും പല പല കളർ ഷെയ്ഡുമാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. പുതുതായി ഗാർഡൻ തുടങ്ങുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ വെറൈറ്റികളാണ്. എൻ്റെ കയ്യിൽ 13 വെറൈറ്റി അഗ്ലോണിമകളുണ്ട്. ഈ അഗ്ലോണിമയുടെ പേരാണ് അഗ്ലോണിമ മിൽക്കി. ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ ഫേവറേറ്റുകളിൽ ഒന്നാണ് ഈ അഗ്ലോണിമ. കാണാൻ നല്ല ഭംഗി ഉള്ള അഗ്ലോണിമയാണിത്. ഈ അഗ്ലോണിമയുടെ പേര് അഗ്ലോണിമ സിൽവർ ക്യൂൻ. ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റികളും വേറെയുണ്ട്. ഇതിനും ഇതിൻ്റെ നല്ല ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീവ്സ്. വീതി കുറവാണ് ഇലയ്ക്ക്. ഇതും അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. വീതി കുറഞ്ഞ ഇല തന്നെ ലൈറ്റ് കളറാണ്. ലൈറ്റ് ഒരു ക്രീം പോലെയാണ് ഇതിൻ്റെ ഇലയുടെ കളർ. നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. ഈ അഗ്ലോണിമയും നല്ലൊരു ഇനമാണ്. ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. ഇതും എൻ്റെ ഫേവറേറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു അഗ്ലോണിമയാണ്. ഇതും വേറൊരിനം അഗ്ലോണിമയാണ്. ഇതിൻ്റെ നടുവിൽ റെഡും സൈഡുകളിൽ നല്ല ഗ്രീൻ കളറുമാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റിൽ ഒന്നാണ്. ഈ അഗ്ലോണിമയുടെ പേരാണ് പീക്കോക്ക്. ഇത് ചെറിയൊരു തൈയായി ഞാൻ വാങ്ങിയതാണ്. വാങ്ങിയിട്ട് 2 ആഴ്ചയായുള്ളൂ. ഇതും വാങ്ങിയതിന് ശേഷം നല്ല ലീവ്സൊക്കെ, ഒരു ലീവ്സ് കൂടിയും വന്നു. 2 ലീവ്സേ ഉണ്ടായുള്ളൂ ഞാൻ വാങ്ങിയപ്പോൾ. ഇപ്പോൾ നന്നായിട്ട് വളരുന്നൊക്കെ ഉണ്ട്. നല്ല ചെടിയാണിത്. അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത്. അഗ്ലോണിമ സ്നോ വൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീൻ ലീവ്സിൽ വെള്ള കളറിലുള്ള ഇങ്ങനെ പുള്ളികളാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്നോ വൈറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇത് അഗ്ലോണിമ റെഡ് ലിപ്റ്റിക്ക്. ഇത് കോമൺ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ലിപ്റ്റിക്ക് ഇട്ട പോലെ സൈഡുകളിൽ നല്ല റെഡ് കളറാണ്. അതുകൊണ്ടാണ് ഇതിനെ റെഡ് ലിപ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് അഗ്ലോണിമ ക്യൂ ലൈൻ. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ക്രീം കളർ നടുവിൽ അതിൻ്റെ സൈഡുകളിൽ നല്ല ഗ്രീൻ ആണ്. ഇതിൻ്റെ നല്ല രസമാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്യൂ ലൈൻ എന്ന് പറയുന്നത്. ഇതും നല്ലൊരു വെറൈറ്റി അഗ്ലോണിമയാണ്. ഇതിൻ്റെ പേര് സിൽവർ ബേ. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. നല്ല വിലയുള്ള ഒരു അഗ്ലോണിമയാണത്. ഇതും ഒരു അഗ്ലോണിമയാണ്. ഇത് നാടൻ വെറൈറ്റിയാണ്. അഗ്ലോണിമ പ്ലാന്റ് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങി പോകുന്നതാണ്. ഇൻഡയറക്റ്റായി സൺലൈറ്റിൽ ലഭിക്കുന്ന സ്ഥലത്ത് വേണം അഗ്ലോണിമ പ്ലാന്റ് വയ്ക്കുവാൻ. വീട്ടിൽ ഇൻഡോറായിട്ട് അലങ്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ. ഈ ചെടിക്ക് വെള്ളം അധികം ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതിയാകും. മേൽമണ്ണ് തീരെ ഡ്രൈ ആകാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അഗ്ലോണിമ ചെടികൾക്ക് ഒരുപാട് പണമൊന്നും മുടക്കി വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ചെയ്യുന്നത് ചാണക സ്ലറി ഡൈലൂട്ട് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. മാസത്തിലൊരിക്കൽ 1 ടീസ്പൂൺ എല്ലുപൊടിയും ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലുപൊടി ഇട്ട് കൊടുത്താൽ ഇതിന് ധാരാളം തൈകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അഗ്ലോണിമ ചെടികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളും പോരായ്മകളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചെടിയെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുവാൻ മറക്കരുത്.